അപ്പോൾ ഇത് നമുക്ക് അടുപ്പ് കത്തിക്കാം. എന്നിട്ട് ചൂടായിട്ടുള്ള ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല മൺചട്ടിയിൽ വേണമെങ്കിലും അല്ലെങ്കിൽ നല്ല ഇരുമ്പിൻ്റെ ജീനച്ചട്ടിയിലൊക്കെ ഇത് തയ്യാറാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഉരുളിയിൽ തയ്യാറാക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതിൽ എണ്ണ ഒട്ടും തന്നെ ചേർക്കാണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു തോരനാണ്. ഇപ്പോൾ ഞാൻ താളിക്കുന്നില്ല, പിന്നെന്താ വഴട്ടുന്നില്ല, ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക ഫോർമാലിറ്റീസും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസോ ഒരു പ്രശ്നവും ഇല്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ ചെയ്യാൻ പോകുന്ന കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഇറച്ചി ആദ്യം പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന അരപ്പ്, തേങ്ങയുടെ കരിയാണ്, തേങ്ങാക്കൊത്താണ്, അതായത് തേങ്ങ ചരകിയതും. പിന്നെ കുറേ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേർത്തു, പിന്നെ രണ്ട് പച്ചമുളക് ചേർത്തു, ആറ് വലിയ അല്ലി വെളുത്തുള്ളി ചേർത്തു, പിന്നെന്താണ് ഒന്നര ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി, ഒരു വലിയ സ്പൂൺ, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല പൊടി ഒരു ടീസ്പൂൺ ചേർത്തു, കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ചേർത്തു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ കൊച്ചുള്ളി ചേർത്തു, അതൊരു 10-12 കൊച്ചുള്ളിയും ഇതിൻ്റെ കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൈകൊണ്ട് തന്നെ വേണമെങ്കിലും വിരകി ചേർക്കാം. ഇപ്പോൾ അടുപ്പ് കത്തി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല, വേണമെങ്കിൽ അത്യാവശ്യം കൈകൊണ്ട് വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ അരപ്പും ഇറച്ചിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അരപ്പ് മാത്രമല്ലേ ചേർത്തുള്ളൂ. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. അതിൻ്റെ കൂടെ രണ്ട് കറിവേപ്പില, ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് തിരുമ്പി അരപ്പും ഇറച്ചിയും കൂടി തിരുമ്പി യോജിപ്പിക്കുക. അപ്പം ഞാൻ തീയൊരു അല്പം കുറച്ച് വെച്ചിരിക്കുകയാണ്, സിമ്മിലാണ്, ചൂടായി തുടങ്ങുന്നേ ഉള്ളൂ പാത്രം. ഇനി ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം എന്താ വെച്ചാൽ വെള്ളം ഊറി വരും. ഇറച്ചിയിൽ നിന്നും ശരിക്കും കുറച്ച് ഈർപ്പം വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ആ വെള്ളത്തിൽ തന്നെ മിക്കവാറും ഇത് വെന്ത് കിട്ടും. ഇനി വേവ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അവസാന ഭാഗമൊക്കെ ആകുമ്പോൾ വെന്തിട്ടില്ല, വെള്ളവും വറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്തായാലും ഇനി പാത്രം ഒന്ന് അടച്ചിട്ടിട്ട് വേവിക്കാം. അപ്പോൾ ഇതിൽ നിന്നും വെള്ളം ഊറി വരും. ആ വെള്ളത്തിൽ കിടന്നിന്ന് വെന്ത് നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റണം. അതാണ് നമ്മുടെ പാകം. അപ്പോൾ നമ്മുടെ ഇറച്ചിയെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റി. അപ്പോൾ ഞാൻ പാത്രം അടച്ചിട്ട് ചെറിയ തീയിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയ തീയിലാണ് വേവിക്കുന്നതെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വേവിക്കാവുള്ളൂ. തീയൊരല്പം കൂട്ടുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം വേവിക്കാൻ. കാര്യം ഈ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് മാത്രം വെന്ത് കിട്ടില്ല. കാര്യം പെട്ടെന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് വേവിക്കുകയാണെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോവും, ഇറച്ചി വേകില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട്. എന്തായാലും ഇപ്പോൾ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, ഇറച്ചിയെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ വെന്തോന്നൊക്കെ നോക്കിക്കഴിഞ്ഞു. ആവശ്യത്തിന് ഉപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എരിവൊക്കെ ഇത് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇടാം, ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എരിവിൻ്റെ കാര്യമൊക്കെ വേണമെങ്കിൽ പിന്നെയും കൂട്ടാം. കുരുമുളക് പൊടി ഇടാം, മുളക് പൊടി ഇടാം, അതെല്ലാം ഏത് സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇനി നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ചേർക്കാൻ പോവാണ്. അപ്പോൾ സാധാരണയായിട്ട് തോരൻ എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ മതി, ഇതാണ് തോരൻ. നമ്മുടെ ഒരു സ്പെഷ്യൽ തോരനാണ്, വളരെ എത്തനിക്കായിട്ടുള്ള, വളരെ നാടനായിട്ടുള്ള, എന്താ പറയുക, കുറേ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു തോരനാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് വ്യത്യാസം വേണം. അപ്പോൾ 4 മുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാൻ പോവാണ്. തീരൽപ്പം കുറയ്ക്കാം, ഓരോന്നോരോന്നായിട്ട്. ഇതൊരു വളരെ വ്യത്യാസമാണല്ലേ, ഇങ്ങോട്ട് നമ്മൾ ഈ തോരനിൽ മുട്ട ചേർക്കാറില്ലല്ലോ സാധാരണ ഇറച്ചി തോരനിലൊന്നും. അപ്പോൾ ആദ്യത്തെ മുട്ട, പിന്നെ മുട്ട നമ്മളിങ്ങനെ ഇതിൽ ഡയറക്റ്റായിട്ട് പൊട്ടിച്ച് ഒഴിച്ചിരിക്കും. ഇനി ഇതൊക്കെ മുട്ട 4 എണ്ണം ഞാൻ ചേർക്കുന്നു. ഇനി ഇത്രയും മുട്ട വേണ്ടാന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർത്താലും മതിയാവും. പക്ഷേ ഈ മുട്ട ചേർക്കുന്ന ഒരു പ്രത്യേക സ്വാദ് നമ്മുടെ ഈ എന്താ പറയുക ആട്ടിറച്ചി തോരന് കൊടുക്കും. അപ്പോൾ തോരന് കുറച്ചുകൂടെ ഒരു പിടുത്തം കിട്ടാൻ പോവാണ് ഈ മുട്ടയും കൂടി ചേർത്ത് കഴിയുമ്പോൾ. അങ്ങനെ 4 മുട്ടയും ചേർത്ത് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ റെഡി ആയിക്കഴിഞ്ഞു. അപ്പോൾ എത്രത്തോളം ഡ്രൈ ആക്കണം അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ നേരത്തെ ചേർത്താണ്, എന്നാലും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ ഇത് ഓയിൽ ഫ്രീ ആണെന്ന് ഞാൻ പറഞ്ഞു, ഇതുവരെ നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണ വേണമെന്നുള്ളവർക്ക് ചേർക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഇല്ലാണ്ട് തന്നെ ഇത് വളരെ സ്വാദാണ്. കാര്യം ഇറച്ചിയിൽ അത്യാവശ്യം ഫാറ്റൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മളിനി അധികം എണ്ണയൊന്നും ചേർത്ത് ഇനി കൂടുതൽ ഇതിനെ കൂടുതൽ റിച്ച് ആക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഓയിൽ ഫ്രീ ആയിട്ടുള്ളൊരു തോരനായിട്ടായിരിക്കട്ടെ.
കറിവേപ്പില ഫ്രഷും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ നമ്മുടെ ആട്ടിറച്ചി തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ സ്വാദുള്ളതും വളരെ നാടനായിട്ടുള്ള ഒരു വിഭവമാണ്. അപ്പോൾ എന്താ പറയുക, ഒരു എത്തനിക് വിഭവം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് നല്ല ചോറിൻ്റെ കൂടെയോ ചമ്പാവരി ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ പിന്നെന്താ ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുകയാണ്. വേണമെങ്കിൽ പുട്ടിൻ്റെ കൂടെ കഴിച്ചാലും വളരെ ക്ഷേമമായിരിക്കും. എന്നാലും ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും.